പരിശോധിച്ചോട്ടെ, നമുക്കെന്താ, ഞങ്ങൾക്കൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിന് മേലെ പിന്നിൽ പോകേണ്ട കാര്യം നമുക്കെന്താ ഉള്ളത്. നിങ്ങൾക്ക് നാളെ പത്രത്തിൽ വരുത്താൻ വേണ്ടി ഒരു വാർത്ത വേണം, ആ വാർത്തക്ക് വേണ്ടി ഞങ്ങൾ അതിന്റെ പിന്നിൽ പോകേണ്ട നടക്കാൻ നടന്നുള്ള ചില കാര്യമുണ്ട്, ഒരു ആവശ്യമില്ല എന്ന് സുബ്രഹ്മണ്യം. അത് നോക്കിക്കോട്ടെ എങ്ങനെ കണ്ടെന്ന് പരിശോധിച്ചോട്ടെ, ഞങ്ങൾക്കായിട്ട് തീർക്കുന്നില്ല സുബ്രഹ്മണ്യം. നിങ്ങൾ കുറെ ദിവസമായില്ലേ ഈ ഈ പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ? ഇനിയിപ്പോൾ അത് പിണറായി ഇന്നലെ പറഞ്ഞതോടുകൂടി അത് പൂർണ്ണമാവേണ്ടിയാണ്. നിങ്ങൾക്ക് ഇന്നും പൂർണ്ണമാകുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ട് പൂർണ്ണമാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾക്കത് പൂർണ്ണമാവില്ല. കാരണം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഗവൺമെന്റ് വിരുദ്ധവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആശയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അത്ര പറഞ്ഞാലും അത് നിങ്ങൾക്ക് ബോധ്യാവില്ല. ആ ബോധ്യാവാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മുൻവിധിയാണ്. നിങ്ങൾക്ക് കൃത്യമായ മുൻവിധിയുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, താല്പര്യമുണ്ട്, അത് വർഗപരം കൂടിയാണ്. ആ തെറ്റുന്നല്ല നിങ്ങൾ. ശരി മതി. ചരിത്രം തന്നെ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് നാളെ വാർത്ത എഴുതാൻ വേണ്ടി ഞാനിത് പറയണമെന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞാനിത് പറയാൻ പോകുന്നു. ആ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പോരെ കണ്ടതാണ്. അതായത് എനിക്കതിൽ അനുഭവമൊന്നുമില്ല. ഇമാതിരിയുള്ള നിരവധി ആളുകളുമായിട്ട് ഇവർക്കെല്ലാം നല്ല ബന്ധമുണ്ട്. അതെല്ലാം മൂടി വെച്ചിട്ട് പിണറായിക്കെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഇല്ലാതെ കാര്യം പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അവരോരോരുത്തരെ പറ്റി കൃത്യമായിട്ട് അന്വേഷിച്ച് തിരിഞ്ഞു പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ എല്ലാം ഉള്ളടക്കം മുഴുവൻ കിട്ടും. ദോഷമാണ്, ദോഷമാണ്. അതുകൊണ്ട് അവർ പിൻവലിച്ചത് ദോഷമാണ്. അത് പിൻവലിച്ചതോടുകൂടി ആ ദോഷം പോയി, മുള്ളു പോയി. അതാ ഞാൻ പറഞ്ഞത്, അത് അത് മുള്ളു അതോടുകൂടി പോയില്ലേ ആ പ്രഖ്യാപനത്തോടുകൂടി. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ വന്നത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി കാര്യം ശരി. അക്ഷരാഭ്യാസമുള്ളവരും വായിക്കുന്നവരല്ലേ കേരളീയ ജനങ്ങൾ? അപ്പൊ അവർക്ക് വ്യക്തത. ആ ഇല്ലില്ല, ഞാൻ ചോദിച്ചിരുന്നില്ല. ചോദിക്കണോ? അല്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞ ചോദിക്കാം. ആ നോക്കാം. ആ പറയാം പറയാം. അല്ല അല്ല, സുബ്രഹ്മണ്യ പാർട്ടി അംഗമൊന്നുമില്ല. അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഒന്നുമില്ല, ഒന്നുമില്ല. ആ ആ കൂടുകഴിക്ക. പിന്നെന്താ, ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കില്ലേ? അന്വേഷണം നടത്തട്ടെ. സി പി ഐ പറയുന്നത് ഞങ്ങൾ ആവർത്തിച്ചുകൊള്ളുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബോധ്യമുണ്ട്. ആ ബോധ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാം കാത്തിരിക്കുകയാണ്. അത് അന്വേഷണം വന്നതിന് ശേഷം ശരിയായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള ഉറച്ച നിലപാടാണ് സി പി എമ്മിന്. അല്ല എന്താ വിഷയം എന്നുള്ളതെല്ലാം പരിശോധിച്ച് വരട്ടെ എന്ന്. നിങ്ങൾ അഡ്വാൻസായിട്ട് വേണ്ടാത്ത കാര്യം പറയേണ്ട കാര്യമില്ലോ. അന്വേഷണം വേണമെന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം. അന്വേഷണം വേണമെന്നുള്ളതുമാണ്. തെറ്റായ എന്തെങ്കിലും നിലപാടുണ്ടെങ്കിൽ അത് ഗൗരവതരമായി കണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ദ ഹിന്ദു അതിന്റെ എല്ലാ മാന്യതയും വെച്ച് നിങ്ങൾക്കൊന്നുമില്ലാതെ കേരളത്തിലെ ഒരു മാധ്യമത്തിനും പ്രത്യേകമായിട്ട് അവകാശപ്പെടാനില്ലാതെ ഈ ഒരു മാന്യത ദശവ് പറ്റിപ്പോയി ഖേദിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് ദേശീയ പത്രമായ ദി ഹിന്ദുവിനാണ്. അത്ര അതിന്റെ അപ്പുറത്ത് വേറെ ഒന്നും വേണ്ട. ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾ അവർ പറഞ്ഞതന്നെ ശരി, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അംഗീകരിക്കുന്നില്ല, ഇല്ലാന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല.
അങ്ങനെയല്ല, എങ്ങനെ ഞാൻ കണ്ടാലും അത് തന്നെയാണ്. ഞങ്ങള് അങ്ങനെ ഒരു പി ആർ ഏജൻസി അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട, എന്നാലേ അംഗീകരിക്കുള്ളൂ. നിങ്ങൾ എന്തൊരു ചോദ്യം ഞാൻ പറയുന്നത് കേക്ക് കേക്ക്, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരേ പറഞ്ഞല്ലോ. അതായത് പി ആർ ഏജൻസി ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആരാ? ഗവൺമെന്റാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്? പി ആർ ഏജൻസി ഇല്ല എന്ന് പറഞ്ഞു, അതോടുകൂടി അത് തീർന്നില്ലേ? പിന്നെ നിങ്ങൾ പിന്നെ അതിന്റെ മേലെ വീണ്ടും പോയി ആവശ്യമില്ലാതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു ഗവൺമെന്റിന്റെ ഏറ്റവും വസ്തുനിഷ്ഠമായിട്ട് കാര്യം അതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ടാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട്, ഗവൺമെന്റ് വിരുദ്ധത കൊണ്ട്. ഈ സൂത്രല്ല എത്ര കൊല്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാ ഞങ്ങൾ. ഇമാതിരി ചോദ്യവും ഈ ചോദ്യത്തിന്റെ കുരുക്കും എല്ലാം എത്ര കൊല്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഡയറക്റ്റ് അറിയില്ല, അന്വേഷിക്കും, വേണം അന്വേഷിക്കാം, നോക്കാം. നമുക്ക് തിരക്കില്ല, അതിന് ഒരു ജാഗ്രത ഉണ്ടാവണം. നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടെങ്കിൽ നിങ്ങളുടെ പത്രപ്രവർത്തനത്തിന്റെ മുടുക്ക് കൊണ്ട് അത് കണ്ടുപിടിച്ചോ. ആര് ഹിന്ദു മാന്യമായ പത്രമാണെന്ന് പറഞ്ഞത് നിങ്ങളെ പോലെ അല്ല എന്ന് പറയാൻ ആവേശികമായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളാണെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്ന പ്രശ്നേ ഇല്ല. എന്ത് കളവ് പറഞ്ഞാലും ആ കളവ് ഞങ്ങൾക്ക് പറ്റിയ ഒരു എന്ന് പറയുന്ന അത്യപൂർവം ചില മാധ്യമവും കേരളത്തിലുണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മാധ്യമവും അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല. എന്ത് കളവ് അവതരിപ്പിച്ചാലും ആ കളവ് അവതരിപ്പിക്കുന്നതിന് മേലെ ഞങ്ങൾ പിടിച്ച മുയലിന് രണ്ട് കൊമ്പുണ്ട് എന്ന് പറയുന്നത് തന്നെ നിൽക്കുന്നവരാണ് ഇവിടുത്തെ കേരളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ രീതി. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് ഹിന്ദു പത്രം സ്വീകരിച്ചത്. ഇനി നമുക്ക് മതിയാ ഹിന്ദു പത്രം അധ്യായത്തിനെ മാറി വെറുതെ അധ്യായം അൻവർ പറഞ്ഞിരിക്കുന്നു, അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നയ നേതാവിന്റെ പിന്തുണ ഉണ്ടായാലും നടക്കില്ല. ഒരു നേതാവിന്റെയും പിന്തുണ ഇല്ല, ഒരു അനുഭാവിന്റെയും പിന്തുണ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് അൻവർ ഇപ്പോത്തിക്കൊണ്ടിരിക്കുന്നത്. യു ഡി എഫിന്റെ പിന്തുണ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്ക്, ഇനി ഞാൻ പറയുന്നത് അൻവറിന് പിന്തുണയാരതാ, യു ഡി എഫിന്റെ പിന്തുണയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണയുണ്ട്, എസ് ഡി പി ഐയുടെ പിന്തുണയുണ്ട്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും വർഗീയ ശക്തികൾ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ പിന്തുണയും ഉണ്ടെന്ന് കണ്ടാൽ മതി. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിന്തുണയും അതിനില്ല, ഒരു കണ്ണൂരിലെ ശക്തനും ഇല്ല. അതെല്ലാം കളവാണ്, എല്ലാം കളവാണ്. അൻപറിനൊന്നും കൂട്ടിയാൻ തന്നെ പറ്റില്ല, എല്ലാം ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് വന്ന് ഉപേക്ഷിച്ചു കളഞ്ഞതാണ്. പതിക്ക് ഒറ്റ പരാതി തന്നില്ല ഇതുവരെ, ആദ്യമായിട്ട് ഒരു പരാതി തന്നെ അത് അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ചെയ്യും. പിന്നെ വായിച്ചോ നിങ്ങൾ തന്നെ വായിക്കും. ഞങ്ങൾക്ക് വേറൊരു പരാതി ഇതുവരെ തന്നില്ല, പിന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ആ ഇല്ലില്ല, ദോഷമാണെന്ന് തോന്നുന്നില്ല. അൻവർ ഉൾപ്പെടെയുള്ള നിരവധി സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുകയും തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രക്രിയയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര സ്വാധീനമില്ലാതിരുന്ന മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് വളരെ ശക്തിയായിട്ട് മത്സരിക്കാനുള്ള സ്വാധീനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആ മലപ്പുറം ജില്ലയിലെത്തിയത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്തരത്തിലുള്ള നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തോ പെശകു പറ്റിപ്പോയി എന്നുള്ളത് ഇത് ശരിയാൾ നിന്നിട്ടുണ്ട്, ഉറപ്പായി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ ഉള്ളതുകൊണ്ടുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇതോടുകൂടി അവസാനിച്ചൊന്നും ഞങ്ങൾ കാണുന്നില്ല. മലപ്പുറം ജില്ല എല്ലാവരുടെ ജില്ലയാണ്, ഇതിപ്പം ആരെങ്കിലും ഒരു ജില്ലയൊന്നുമല്ല. മലപ്പുറം ജില്ല ഉണ്ടാക്കിയതിന് 1967 സദാ വി എം എസിന്റെ ഗവൺമെന്റ് അല്ലേ? അന്ന് കോൺഗ്രസും ജനസംഘവും കൂടി ചേർന്നിട്ടാണ് സമരം നടത്തിയത്. അതെതിരായിട്ട് ജനസംഘവും അതുപോലെ തന്നെ കോൺഗ്രസും ഒപ്പം ചേർന്ന് അവിടെ സമരം നടത്തിയതാണ്. പാകിസ്ഥാൻ, കേരളത്തിലൊരു പാകിസ്ഥാൻ വരാൻ പോകുന്നു, കുട്ടി പാകിസ്ഥാൻ വരാൻ പോവാണെന്നാണ് ആർ എസ് ആർ എന്ന് പറഞ്ഞത്. അപ്പോൾ ജില്ലയിലെ അട്ടിപ്പാറൊന്നും ആരും അവകാശപ്പെടണ്ട. ജില്ലാ സംവിധാനത്തിന് വേണ്ടി വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അന്നത്തെ മുഖ്യമന്ത്രി സദാ വി എം എസും തന്നെയാണ്. ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന രീതിയിൽ ആ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. 57 വരെ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? മുസ്ലിങ്ങൾ രണ്ടാം പൗരന്മാരായിരുന്നില്ലേ? ഇതെല്ലാം പഠിക്കുന്നതല്ല, വളരെ ഗൗരവപൂർവ്വം തന്നെ ഞാൻ പറയുന്നത്. 57 പോലീസ് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, മുസ്ലിം ആണെങ്കിൽ എം എസ് പിയിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല, എം എസ് പിയിൽ എടുക്കുമായിരുന്നില്ല.
57 സഹ വി എം എസിന്റെ ഗവൺമെന്റാണ് അത് മാറ്റിയത്. ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ 1000 പ്രാവശ്യം നടന്നാലും സാധിക്കുമായിരുന്നില്ല. മറ്റെല്ലാ ആരാധനാലയങ്ങളെ പോലെ പള്ളിയും ഉണ്ടാക്കാൻ തീരുമാനിച്ച 57 സഹ വി എം എസിന്റെ ഗവൺമെന്റാണ്. അതുകൊണ്ട് പള്ളിയും അതുപോലെ തന്നെ ക്ഷേത്രവും വിശ്വാസവും മലപ്പുറം ഒന്നും ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് കടക്കാൻ നോക്കണ്ട. എല്ലാ വർഗീയവാദികളുടെയും എല്ലാ വർഗീയ നിലപാടുകളെയും എതിർത്തുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലപ്പുറം ജില്ലയിലും അതിശക്തിയായ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് മലപ്പുറത്തിന്റെ പേരുപയോഗിച്ചിട്ട് വർഗീയവാദികളുടെ എല്ലാം കേന്ദ്രമായിട്ടാണ് അതിനെ കാണുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല. മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ്. ആ മലപ്പുറത്തെ ഫലപ്രദമായ രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുക വേണ്ടത്. എങ്ങനെ 87 ഇതൊന്നും രണ്ടും രണ്ടല്ലേ, അന്നത്തെ കാലത്ത് അന്നത്തെ കാലം മൂർത്തമായ കാലല്ലേ പരിശോധിക്കണത്. ഞാൻ ഡൽഹി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് അവർ തന്നെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുകയാണ്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഉൾപ്പെടെ എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പാർട്ടിക്കുമെതിരായിട്ട് തിരിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു പ്രത്യേക കൂട്ടുകെട്ടാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തിയായ ജനകീയ മുന്നേറ്റമാണ് കേരളത്തിൽ പാർട്ടി ഉദ്ദേശിക്കുന്നത്. ആ 87 ചായയല്ല, അത് 87 ഇത് 2024 ശരി നിർത്താലേ. 57 ആ ഒരു വോട്ടോ സംഭവിച്ചില്ല, ഒരു വോട്ടർ അങ്ങനെ പറഞ്ഞാൽ പോകും. അതായത് പണ്ടാരോ പറഞ്ഞ പോലെ തുമ്പിയാൽ തെറിക്കുന്നതാണ് മൂക്കെങ്കിൽ പിന്നെ ആ മൂക്കിനെ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എത്ര പ്രാവശ്യം തുമ്മണ്ടി വരും, എത്ര പ്രാവശ്യം മൂക്ക് തെറിക്കും? അതുകൊണ്ട് അമ്മാതിരി വർത്തമാനത്തിനൊന്നും പുറപ്പെടേണ്ട. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, മലപ്പുറം ജില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ്. വേറെ ആരുടെയോ ഒരു കേന്ദ്രമാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ തെറ്റായ ഒരു പ്രവണതയും ഉണ്ടാക്കണ്ട. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മലപ്പുറത്തെ പറ്റി. ഭയപ്പെടുന്നു ഇല്ലില്ല, അൻവറിനെ മാത്രമല്ല ആരെയും. അൻവറിന്റെ കാര്യം ഞങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് തീർന്നില്ലേ? ഞങ്ങൾക്കത് പ്രശ്നമുള്ള കാര്യമല്ല. അത് പ്രഖ്യാപിക്കുന്ന ആ നിമിഷം വരെ ഞങ്ങൾ അൻവറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഞാൻ LDF അല്ല, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലും പോകുന്നില്ല എന്ന് അദ്ദേഹം വിശകലനം ചെയ്തതോടുകൂടി പാർട്ടി വ്യക്തമായിട്ട് ഡൽഹി പത്രസമ്മേളനത്തിലാണ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഇനി അൻവറുമായി ഒരു ബന്ധമില്ല. അങ്ങനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ അൻവറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട യാതൊരു കാര്യവും. ഓ എവിടെയാ യോഗത്തിന് വലിയ ആളുണ്ടായിട്ടുണ്ട്? അതെ നമസ്കാരമുണ്ട്. സാഗരല്ല, ഞങ്ങൾ എണ്ണി പരിശോധിച്ചിട്ടുണ്ട്. ഓ എണ്ണി പരിശോധിച്ചിട്ടുണ്ട് എല്ലാം ഏജൻസി. അമ്മ ഞങ്ങളല്ലേ പാർട്ടി ഏജൻസി, പിന്നെ എന്ത് പാർട്ടി ഏജൻസി ഉണ്ട്? നിങ്ങൾക്കല്ലേ ഈ ഏജൻസിനെ പറ്റി അറിയുകയുണ്ട്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാഞ്ച് ഉണ്ട്, ലോക്കൽ കമ്മിറ്റി ഉണ്ട്, പാർട്ടി മെമ്പർമാരുണ്ട്, അതിലുള്ള എല്ലാ സംവിധാനം ഞങ്ങൾക്കില്ല ഇവിടെ കേരളത്തിൽ. എവിടെ എണ്ണാൻ? അതുകൊണ്ട് ഈ പാർട്ടിക്കാരൊന്നും പോയില്ല, പറ്റിയാളും പോയില്ല, ഒരു പാർട്ടി മെമ്പറും പോയില്ല. പഴയ ഇല്ലാതെ ആളുകൾ ചില ആൾ പോയിട്ടുണ്ട്. അങ്ങനെ ആകെ ഞങ്ങൾ ഉണ്ടോക്കിയപ്പോൾ 50 ആളാണ്. ആ 50 നമ്മളല്ല, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ബാക്കി SDPI ആണ്, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമാണ്, പിന്നെ ലീഗാണ്. ഇത്രയും ആളുകളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. കൃത്യമായിട്ട് ഇനി തയ്യാറാക്കിയിട്ടുള്ള ആളുകളുടെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. കോൺഗ്രസ് കുറച്ചുണ്ട്, ചെറിയ ലീഗാണുള്ളത്. പിന്നെ കോൺഗ്രസ് പോകാൻ പാടില്ല എന്ന് കോൺഗ്രസ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അൻപത് മിനിറ്റിലേറെ നീണ്ട CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഈ വാർത്താ സമ്മേളനം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നതാണ്. ആ വാർത്താ സമ്മേളനത്തിന്റെ മുകളിൽ പ്രേക്ഷകർ മനസ്സിലാക്കിയതിനേക്കാൾ ഉപരിയായിട്ട് അതിനെ ഇനി വീണ്ടും ആവർത്തിച്ച് വിശദീകരിക്കുന്നത് ഉചിതമല്ല. ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വാർത്താധിഷ്ഠിതമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ വ്യക്തമാക്കും ഇടവേളയ്ക്ക് ശേഷം. Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. വെക്കേഷൻ ടൂർ പോകുമ്പോൾ എടത്തി മോനെയും കൂടി വിളിക്കാലോ അല്ലേ? അതിന് ഈ കാർ ഒന്നും പറ്റില്ലല്ലോ. പുതിയ ബെൻസ് കാർ ആയാലോ? മെഗാ സമ്മാനം ബെൻസ് കാറാ. 17 ഇന്നോവ ക്രിസ്റ്റ ആണ് രണ്ടാം സമ്മാനം. നിങ്ങൾ സർപ്രൈസ് രണ്ട് കാര്യം പറ. KSFE ഗാലക്സി ചിട്ടിയുടെ കാര്യം ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ.
നിങ്ങളുടെ വീടിനെ സുന്ദരമാക്കാം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്. വുഡിനേക്കാൾ ഗുഡ് ആണ് ഡിമാക് മൾട്ടിബോർഡ്. ഇനി ചിതലരിക്കില്ല, 100% വാട്ടർ പ്രൂഫ്, ഫയർ റെസിസ്റ്റൻസ്. ഡിമാക് മൾട്ടിബോർഡ് PVC ആൻഡ് WPC. കേരള വിഷൻ ആൻഡ് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രസന്റ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2024. കേരളത്തിന്റെ പെൺകരുത്തായ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ ഇവന്റ്, 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷവേളയിൽ സംരംഭക പ്രതിഭകളെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കാം. സ്ത്രീ ശാക്തീകരണത്തിന് കേരളം വിജയകരമായി കാണിച്ചു കൊടുത്ത ആഗോള മാതൃക. 46 ലക്ഷം കുടുംബശ്രീ പ്രവർത്തകർക്ക് കീഴിലെ ഒന്നിനൊന്നും മെച്ചമായ ചെറുകിട സംരംഭങ്ങൾ, ഭക്ഷ്യ സംസ്കരണം, കരകൗശലം, മാലിന്യ നിർമാർജ്ജനം, IT, ഇലക്ട്രോണിക്സ്, നിർമ്മാണം തുടങ്ങി എണ്ണമറ്റ സംരംഭങ്ങളും സംരംഭകരും. 14 ജില്ലകൾക്കുമായി കാത്തിരിക്കുന്നത് 140 അവാർഡുകൾ, 35 ലക്ഷം വരിക്കാർ ഉൾപ്പെടുന്ന 14 ദശലക്ഷം പ്രേക്ഷകരിലേക്ക് പുരസ്കാര വിതരണവും കലാപരിപാടികളും തത്സമയം സംപ്രേഷണം ചെയ്യുന്ന കേരള വിഷൻ ന്യൂസ്. ഏതായിരിക്കും മികച്ച സംരംഭങ്ങൾ? ആരൊക്കെയായിരിക്കും മികച്ച സംരംഭകർ? മികച്ച ജില്ലാ കിരീടം ആരുയർത്തും? ആരോഗ്യകരമായൊരു മത്സരപൂരത്തിന് ഇതാ കുടുംബശ്രീ പ്രവർത്തകർ ഒരുങ്ങി. ഒപ്പം കേരള വിഷനും ഏഷ്യാനെറ്റ് ന്യൂസും. കാത്തിരിക്കുക, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2024. എൻട്രികൾക്ക് ജില്ലാ കുടുംബശ്രീ മിഷൻ ഓഫീസുമായും കൂടുതൽ വിവരങ്ങൾക്ക് 9446313746 എന്ന നമ്പറിലും ബന്ധപ്പെടുക. അവർ നോളജ് പാർട്ണർ യെല്ലോ ക്ലൗഡ്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസന്റ്സ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ് എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. എന്തുകൊണ്ട് സ്വിറ്റ്സറിന് മാത്രം ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു യൂറോപ്യൻ ലക്ഷറി ടൂർ പാക്കേജ് ഓഫർ ചെയ്യാൻ കഴിയുന്നു? ഇടനിലക്കാരില്ലാതെ നേർക്കുനേരെ യൂറോപ്പിലേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥാപനം. സീ സ്വിറ്റ്സ്, തിങ്ക് യൂറോപ്പ്. Think Switras. Switras Holidays, your dog to the world. 823 അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ റമ്മി മേള. 100 ദിവസം 100 കോടി സമ്മാനം. മഹാ ചാലഞ്ചേഴ്സ്, ലീഡർ ബോർഡ്സ്, ടോർണിസിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ, അടിപൊളി സമ്മാനങ്ങൾ വിജയിക്കൂ. 823 റമ്മി മഹാമേള, ആവേശത്തോടെ കളിക്കൂ, കൈനിറയെ നേടൂ. ഈ കളി ശീലമാകാനോ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. ഉത്തരവാദിത്തത്തോടെ കളിക്കുക. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത്. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്. ISST ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൺലൈനായി പഠിക്കൂ ചുരുങ്ങിയ ഫീസിൽ. ഇൻട്രൊഡ്യൂസിംഗ് ടേസ്റ്റി നിബിൾസ് ബഫലോ റേഞ്ച്. റെസ്റ്റോറന്റ് രുചി ഓൾവേസ് റെഡി. അമൃത് വേണി ഹെയർ എലിക്സർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, തൃശൂർ. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ആത്മവിശ്വാസത്തോടെ.